നമസ്കാരം. അസ്ട്രോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നക്ഷത്രങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മലയാളികളായിരിക്കുമ്പോൾ നക്ഷത്രങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ക്രേസ് ഉണ്ട്. പല വീഡിയോയുടെയും താഴെ ഞാൻ കമൻറ്റ് കാണാറുണ്ട്, ഞാൻ അത്ത നക്ഷത്രമാണ്, ഇത്രയും മോശം നക്ഷത്രം വേറെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ മൂലം നക്ഷത്രമാണെങ്കിൽ ഇത്രയും വൃത്തിയുടെ നക്ഷത്രം വേറെ ഇല്ല, രോഹിണി നക്ഷത്രമാണെങ്കിൽ നക്ഷത്രത്തിൽ പിറന്നുകൊണ്ട് എനിക്ക് കണ്ണുനീര് മാത്രമാണ്. നക്ഷത്രങ്ങളെ അങ്ങനെയേ അല്ല കാണേണ്ടത്. നമ്മുടെ ഹൊറോസ്കോപ്പിലെ നക്ഷത്രങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഗ്രഹങ്ങളും ഒരു നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചന്ദ്രനെ നമ്മൾ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചന്ദ്രനും സൂര്യനും പ്ലാനറ്ററി ക്യാബിനറ്റിലെ രാജാവും റാണിയുമാണ്. എസ്പെഷ്യലി നമുക്ക് ഒരു ഇന്ത്യൻ കോൺസെപ്റ്റിൽ മദറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ സ്ത്രീകളെയും അമ്മയെപ്പോലെ കാണണമെന്ന് പറയുകയും പക്ഷെ തരം കിട്ടിയ എല്ലാ സ്ത്രീകളെയും പീഡിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആയിട്ടുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഹിപ്പോക്രറ്റിക്കൽ ആയിട്ടുള്ള സമൂഹത്തിൽ. പക്ഷെ അസ്ട്രോളജിയിൽ എപ്പോഴും ചന്ദ്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദറിൻ്റെ അത്രയ്ക്ക് ഡിവൈൻ ആയിട്ടുള്ളൊരു റോളാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫാദർ എന്നോട് പറയായിരുന്നു, എല്ലാ ഫാമിലിയിലും കൂടുതൽ റെസ്പോൺസിബിലിറ്റി മദേഴ്സാണ് എടുക്കുന്നത്. ഞാൻ എൻ്റെ കാര്യമൊക്കെ എൻ്റെ ഫാദറിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എനിക്ക് ഇത്ര കഷ്ടപ്പാടാണ് ഈ രണ്ട് പിള്ളേരെ നോക്കണം, എനിക്ക് എൻ്റെ ജോലി നോക്കണം, ഓഫീസിലെ ജോലി നോക്കണം, അല്ലാത്ത ജോലി നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, എല്ലായിടത്തും ഓടി നടക്കാൻ ഞാനേ ഉള്ളൂ. അപ്പോൾ ഫാദർ പറഞ്ഞു, എല്ലാ വീട്ടിലും അമ്മമാരാണ് ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അച്ഛന്മാർ നോക്കുന്നില്ല എന്നല്ല, പക്ഷെ നമ്മുടെ ഇന്ത്യൻ സെറ്റപ്പിൽ നമ്മൾ കൂടുതലും മദറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ഇത്രയും പ്രായമായിട്ടും എനിക്ക് എൻ്റെ മദർ ഇല്ലാതെ ഒരു ദിവസം ഞാൻ ഹാൻഡിക്യാപ്പായി പോകുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ ചന്ദ്രൻ ഒരു പ്രത്യേക രാശിയിലായിരിക്കും, ആ രാശിയിൽ 2.5 നക്ഷത്രാസ് ഉണ്ടായിരിക്കും. ചന്ദ്രൻ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും ഇരിക്കുന്നത്, ആ നക്ഷത്രമാണ് നമ്മുടെ നക്ഷത്രം, ജന്മനക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ പല നക്ഷത്രങ്ങളെയും ഭരിക്കുന്നത് പല ഗ്രഹങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, അശ്വതി നക്ഷത്രമാണ് കേതു ഭരിക്കും, ഭരണി നക്ഷത്രമാണെങ്കിൽ ശുക്രൻ ഭരിക്കും, കാർത്തിക നക്ഷത്രമാണെങ്കിൽ സൂര്യൻ ഭരിക്കും. അപ്പോൾ ഈ നക്ഷത്രങ്ങളെയെല്ലാം ഓരോ പ്ലാനറ്റ്സാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാനറ്റുകളുടെ മഹാദശ കാലത്താണ് ഉണ്ടാകുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നക്ഷത്രാലോടിൻ്റെ ദശയാണ്. അപ്പോൾ ഈ ദശ വെച്ചിട്ടാണ് നമ്മുടെ ലൈഫ് ഇവൻറ്റുകൾ മുന്നോട്ട് പോകുന്നത്. ഓരോ നമ്മുടെ ലൈഫിലെ ബാല്യം, കൗമാരം, യൗവനം, പിന്നെ എന്നെ പോലെ വയസ്സായിട്ടുള്ള വ്യക്തികളുടെ ലൈഫൊക്കെ ഈ ഒരു ദശ അനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ മൂണിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ ഈ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സെലസ്റ്റിയൽ ബോഡീസിനെ വെറുതെ കുറ്റപ്പെടുത്തിയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചുകൊണ്ട് എങ്ങനെയായി ലൈഫ് ഇങ്ങനെയായി, അങ്ങനെയല്ല. നമ്മുടെ ഹൊറോസ്കോപ്പ് മൊത്തം എടുത്തിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്, അല്ലാതെ ചന്ദ്രൻ ഈ എൻ്റെ ഈ നക്ഷത്രമായതുകൊണ്ട്. കാരണം ആ ഒരു ദിവസം ചന്ദ്രൻ ചിലപ്പോൾ ഒരു നക്ഷത്രം മാറാം, ചിലപ്പോൾ ആ ദിവസം മൊത്തം ഒരേ നക്ഷത്രമായിരിക്കും. കാരണം ചന്ദ്രൻ ഏതാണ്ട് 2.5 ഡേയ്സ് ആണ് ഒരു നക്ഷത്രത്തിൽ നിൽക്കുന്നത്. ഇപ്പം ചന്ദ്രൻ 2.5 ഡേയ്സ് നക്ഷത്രങ്ങളെ ഒരു നക്ഷത്രത്തിൽ നിൽക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം, കാരണം എനിക്ക് വേദിക് സ്റ്റോറീസ് എന്ന് കഥയൊക്കെ കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കും പേരൻസിനൊക്കെ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ വീട്ടുകാർക്ക് അതൊക്കെ കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എന്ത് വലിയൊരു തർക്കമോ അല്ലെങ്കിൽ എന്ത് ഇവൻ്റെ വീട്ടിലെ ചർച്ചകളെന്ന് നടന്നാലും ഉടനെ ഞാൻ അതിലേക്ക് അസ്ട്രോളജി എടുത്തിടുമ്പോൾ അവരെല്ലാതും നിർത്തി ഞാൻ പറയുന്നതിനെ കേട്ടോണ്ടിരിക്കുന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഫാദർ ആണെങ്കിൽ എപ്പോഴും എന്നോട് വന്ന് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്ന് മരിക്കും, ഇതാണ് എൻ്റെ ഫാദർ എന്നോട് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ്റെ ഭാര്യമാരായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. ഈ ചന്ദ്രന് പല സെറ്റ് ഓഫ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. ഈ വേദിക് ടെക്സ്റ്റുകളിൽ ചന്ദ്രനെ ഒരു പുരുഷ സങ്കല്പമായിട്ടും പക്ഷേ അസ്ട്രോളജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സ്ത്രീ സങ്കല്പവുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ചന്ദ്രന് 27 വൈഫ് ഭാര്യമാരുണ്ട്. ഈ 27 ഭാര്യമാരും ദക്ഷൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ, പക്ഷെ ചില ടെക്സ്റ്റുകളിൽ അത് കശ്യപൻ എന്ന് പറയുന്നു, ദക്ഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ മക്കളാണ്. ഈ ദക്ഷന് ചൈൽഡ് പ്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാരമാണ്, അദ്ദേഹത്തിന് പല സെറ്റ് ഓഫ് കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 27 കുട്ടികൾ, അവർക്കൊരു ബ്രദറും ഉണ്ട്, 28 ഉണ്ട്, ആ 28 പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ ഈ സ്ത്രീകളെ ഒന്നായിട്ട് ഈ ചന്ദ്രന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ദക്ഷൻ പറഞ്ഞു, നീ എല്ലാവരോടും ഒരേപോലെ കൺസിഡർ ചെയ്യണം എന്നാണ്, എല്ലാവർക്കും ഒരേപോലത്തെ സ്നേഹവും ഒക്കെ കൊടുക്കണം. പക്ഷേ ചന്ദ്രൻ എന്തു പറ്റി, രോഹിണി നക്ഷത്രത്തിനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഉണ്ടായി,
അപ്പോൾ ഈ രോഹിണിയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ബാക്കി നക്ഷത്രങ്ങൾക്ക് ഒബ്വിയസ്ലി ദേഷ്യവും കലിപ്പും ഒക്കെ ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീകൾ ഫാദറിൻ്റെ അടുത്ത് പോയിട്ട് പരാതി വന്നു, ഇങ്ങനെയാണ് ഇയാൾ മറ്റേ സ്ത്രീയുടെ കൂടെയാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്, എനിക്കൊന്ന് കാണാൻ പോലും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഈ ഫാദറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ശപിച്ചു, നീ ഇത്ര സുന്ദരനായതുകൊണ്ടാണല്ലോ ഇത്രമാത്രം അഹങ്കരിക്കുന്നത്, ഞാൻ പറയുന്ന അനുസരിക്കാതെ, അതാണ് നിൻ്റെ ആ ഗ്ലാമറ്, നിൻ്റെ ആ ഒരു സൗന്ദര്യം കുറയട്ടെ എന്ന് തോന്നും. അപ്പോൾ ചന്ദ്രൻ അങ്ങ് വിളറാൻ തുടങ്ങി. ചന്ദ്രന് ഭയങ്കരമായിട്ടുള്ള വിഷമമാണ്, കാരണം അദ്ദേഹത്തിന് ഈ സൗന്ദര്യം വെച്ച് വേണം പല സ്ത്രീകളെയും വളയ്ക്കാനായിട്ട്. അപ്പോൾ ഈ ചന്ദ്രൻ പോയിട്ട് ശിവൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, ഇങ്ങനെയാണ് എനിക്ക് ശാപം കിട്ടി. അപ്പോൾ ശിവൻ അത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. ശിവൻ പറഞ്ഞു, ഏതായാലും ഈ ശാപം ഫുള്ളി എനിക്ക് നീക്കാൻ പറ്റത്തില്ല, പക്ഷെ പാർഷ്യലി ഞാൻ നീക്കിത്തരാം. അതായത് രണ്ടാഴ്ച നീ രണ്ടാഴ്ച ഇത് നല്ല ഗ്ലാമറോട് നിൽക്കും, രണ്ടാഴ്ച തന്നെ കാണാനും പറ്റത്തില്ല, അങ്ങനെ ഒരു രീതിയിൽ ഒരവസ്ഥയിലാക്കി അങ്ങനെ ഇത് ഏതാണ്ടൊക്കെ സെറ്റിലാക്കി. അപ്പോൾ ഇതാണ് ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും കഥ. അപ്പോൾ ചന്ദ്രൻ്റെ ഭാര്യമാരാണ് ഈ നക്ഷത്രങ്ങൾ. ഇവർ 28-ാമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പുരുഷനാണ്, ഒരു യുവാവാണ്. അപ്പോൾ അവൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അതിനെ ഫോളൻ പോൾ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇപ്പം അത് ഒരു ഘട്ടത്തിൽ വേദിക് ടെക്സ്റ്റുകളിൽ നിന്ന് ആ നക്ഷത്രത്തിനെ കാണാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവ എല്ലാ ഗ്രഹങ്ങളും ഓരോ നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത്. ഹൊറോസ്കോപ്പ് അനാലിസിസിൻ്റെ ഏറ്റവും കോറായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നക്ഷത്രങ്ങൾ വെച്ച് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ 10-ാം ഭാവാധിപൻ ആയില്യ നക്ഷത്രത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഹീലിംഗുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ 10-ാം ഭാവാധിപൻ സ്വാതി നക്ഷത്രത്തിലാണെങ്കിൽ, സ്വാതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോതി നക്ഷത്രത്തിലാണെങ്കിൽ അതിൻ്റെ റൂളർ എന്ന് വെച്ചാൽ രാഹുവാണ്. അപ്പോൾ ഈ കട്ടിങ് അല്ലെങ്കിൽ മുറിക്കുക, വെട്ടുക, അതിനുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒറിഗാമിയൊക്കെ ഒരു ഹോബിയായിട്ട് എടുക്കാൻ സ്കോപ്പുള്ളൊരു വ്യക്തിയാണെന്ന അർത്ഥം. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ, പിന്നെ ചിലർ ഞാൻ പറഞ്ഞല്ലോ വിവാഹപ്പൊരുത്തം നക്ഷത്രങ്ങൾ വെച്ച് ചെയ്യുന്നുണ്ട്, അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, അതിലേക്ക് നമുക്ക് കടക്കുന്നില്ല, വിവാഹപ്പൊരുത്തത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത് ഭാരതീയ വിദ്യാഭവനിൽ വിവാഹപ്പൊരുത്തം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ആസ് ഫാർ എസ് ഐ നോ അത് അസ്ട്രോളജി പ്രിൻസിപ്പിൾസിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിന് എതിരായിട്ടുള്ള കാര്യമാണ് ഈ വിവാഹപ്പൊരുത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലിൽ ഒരു സവിശേഷപ്പെട്ട ഒരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു വ്യക്തി വരുവാണ്. അത് പ്രാഷ് ത്രിവേദിയല്ല, പ്രശാന്ത് ത്രിവേദിയല്ല, വേറൊരാളാണ്. അദ്ദേഹവും നക്ഷത്രങ്ങളെക്കുറിച്ച് വളരെ ഗാഢമായിട്ട് അറിവുള്ളൊരു വ്യക്തിയാണ്. ഈ നക്ഷത്രങ്ങൾ എല്ലാം ഞാനിങ്ങനെ കുറെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരിക്കുമായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ ജനറലൈസ് ചെയ്താണ് പറയുന്നത്, അതായത് ഈ നക്ഷത്രത്തിൽ ജനിച്ച ജീവിതം പോക്കാം, ആ നക്ഷത്രത്തിൽ ജനിച്ച ജീവിതം നല്ലതാവും, അങ്ങനെയാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ നക്ഷത്രത്തിനും എനിക്ക് ആഗ്രഹം എൻ്റെ നക്ഷത്രത്തിനെ കുറിച്ച് കേൾക്കണം എന്നായിരിക്കും, പക്ഷേ ഞാൻ ചില നക്ഷത്രങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനോട് ഡൗട്ട് ചോദിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അത് താഴെ കമൻറ്റിലിടാം. അപ്പോൾ കമൻറ്റുകൾ വരട്ടെ, ഏത് നക്ഷത്രമാണ് വേണ്ടതെന്ന് കമൻറ്റുകൾ വരട്ടെ, നിങ്ങളുടെ സംശയം വരട്ടെ. ദയവായിട്ട് ചോദിക്കരുത് എൻ്റെ ബർത്ത് ഡേറ്റ് ഇതാണ്, എൻ്റെ നക്ഷത്രം ഇതാണ്, എനിക്ക് നാളെ ഇത് കിട്ടുമോ. അസ്ട്രോളജി നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതല്ല, നമ്മുടെ ആ ഒരു ഭൂമിയിലെ ജീവിതത്തിനെ കുറിച്ചുള്ള അവയർനെസ്സാണ്, നമുക്ക് ഇരിക്കുന്ന പ്ലസിനെക്കുറിച്ചും മൈനസിനെക്കുറിച്ചുള്ള അവയർനെസ്സാണ് ഈ ഹൊറോസ്കോപ്പ് കാണിച്ചിരുന്നത്. നാളെ എന്ത് സംഭവിക്കുമെന്ന്, നാളെ ഈ അടുത്ത നിമിഷം ഞാൻ മരിക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതൊക്കെ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കയ്യിലാണ്. പിന്നെ നമുക്കൊരു ഏറെക്കുറെ അനാലിസിസ് നടത്താമെന്നേ ഉള്ളൂ അസ്ട്രോളജി വെച്ചിട്ട്. പക്ഷേ അസ്ട്രോളജി നന്നായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ലൈഫിനെ ഗൈഡ് ചെയ്യാൻ വളരെ ഏറ്റവും നല്ലൊരു ടൂളാണ്. നമ്മുടെ ഡിപ്രഷനിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ നല്ല കാലങ്ങളിൽ നമുക്ക് കൂടുതൽ എൻകറേജ് ചെയ്യാനും, അതുപോലെ നമുക്ക് എവിടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള അത് ശ്രദ്ധിക്കാനും. പക്ഷേ നാളത്തെ കാര്യങ്ങളെ ഒരിക്കലും ആർക്കും തടയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പ്രാർത്ഥന, നമ്മുടെ നല്ല ലൈഫ് സ്റ്റൈൽ, ഒരു അസ്ട്രോളജർ ആയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിന് അവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പ്യൂരിറ്റി, മനസ്സിൻ്റെ പ്യൂരിറ്റി, നമ്മുടെ തോട്ട്സിൻ്റെ പ്യൂരിറ്റി, നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ പ്യൂരിറ്റി, അസ്ട്രോളജി കരിയറിൽ
അസ്ട്രോളജി കരിയറിന് മാത്രമല്ല സ്പിരിച്വൽ കരിയറുകളിലെല്ലാം നമ്മുടെ ചിന്തകളുടെയും ശരീരത്തിൻ്റെയും പ്യൂരിറ്റി വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഉള്ളവർക്കേ നല്ലൊരു അസ്ട്രോളജറായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അസ്ട്രോളജറായിട്ടിരിക്കുകയും ജനക്കൂട്ടത്തിൽ നിന്ന് ഫെയിം ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മളവിടെ വഴിതെറ്റി പോകുന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ ഒരു അസ്ട്രോളജറായിട്ട് നമുക്ക് നെയിം ഫെയിം ഒക്കെ ഇട്ടിരിക്കും, പക്ഷേ പ്രഡിക്ഷൻ ആക്യുറസി ഇല്ലായിരിക്കും എന്നുള്ളതാണ്. അത് ഞാൻ ഒത്തിരി പേരിൽ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേരിൽ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ കൂടെ തന്നെ അസ്ട്രോളജി പഠിച്ച ധാരാളം ആൾക്കാരുണ്ട്. അവരിൽ എല്ലാവരും ഒരു 95% ആൾക്കാരും അവർ വെളിയിലേക്ക് വന്ന് അസ്ട്രോളജി അവർക്കറിയാമെന്നോ അല്ലെങ്കിൽ അസ്ട്രോളജി സ്കില്ലൊന്നും അവർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. അവർക്കൊക്കെ നല്ലതായിട്ടുള്ള ഇൻട്യൂഷനും ഹൊറോസ്കോപ്പ് ആക്യുറസി ഉണ്ട്. പക്ഷേ ചില ആൾക്കാരുണ്ട് ഇത് നെയിമിനും ഫെയിമിനും വേണ്ടി യൂസ് ചെയ്യുന്ന, ഒറ്റ പ്രഡിക്ഷൻ പോലും ഒരു ഹൊറോസ്കോപ്പിൽ 10 പ്രഡിക്ഷൻ കൊടുത്താൽ അതിൽ ഒരു പ്രഡിക്ഷൻ പോലും കറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത ധാരാളം ആൾക്കാർ എൻ്റെ ആ ഗ്രൂപ്പിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഞാൻ പറയാൻ വന്നത് അസ്ട്രോളജിയുടെ യൂസാണ്. അപ്പോൾ ഇച്ചിരി വിട്ടുപോയി, ഐ എം സോ സോറി അബൌട്ട് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഒരു സംശയങ്ങളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. ആരും നിങ്ങൾ ഏതെങ്കിലും നക്ഷത്രത്തിൽ ജനിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയത് എന്ന് വിചാരിക്കേണ്ട, അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പതും കൊണ്ട് തന്നെയായിരിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാൻ തന്നെയാണ് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജയ് ഹിന്ദ്.